മോന്റെ കത്തായിരിക്കും. അതെ, കത്ത് വന്നു, പക്ഷെ ചെലവിലുള്ള കാജ് മാത്രം വന്നില്ല. ഈ തവണയും പഴയ വല്ലത് തന്നെ. അത്യാവശ്യം വല്ല വേണമെങ്കിൽ ചോദിക്കാം. നിന്നോടോ? എന്നോടല്ല, ആശാനോട്. ചായക്കട നേരത്തെ എങ്ങനെ നടക്കാതിരിക്കും? നമ്മളല്ലേ പറ്റുകാരി. പറ്റുകാരല്ല, പറ്റിപ്പുകാരി. ഒരു കാര്യം, ആ കേശവുള്ള ചേട്ടൻ ഈ തൊഴുത്തിലൊന്നും ഇറക്കേണ്ട വല്ല കാര്യമുണ്ടാ? പോത്തുപോലെ നാലാ മക്കളുള്ളത്. അതുകൊണ്ടാണല്ലോ തന്റെ തൊഴുത്തിലായത്. മക്കൾ അപ്പനോളമായാൽ അപ്പൻ വെറും ശപ്പൻ. നിന്റെ കാര്യമല്ലടാ. പിന്നെ ഇന്ന് ഏത് ജോലിക്കുള്ള അപ്ലിക്കേഷനാ ഇത്? ഫുഡ് ഇൻസ്പെക്ടർക്കുള്ള അപേക്ഷ. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാത്ത നീയാണോ ഫുഡ് ഇൻസ്പെക്ടർ ആകാൻ പോകുന്നത്? പിന്നെ ഫുഡ് കൂടുതൽ കഴിക്കണ ഇൻസ്പെക്ടർമാരാണ് ഫുഡ് ഇൻസ്പെക്ടർ. അങ്ങനെയാണെങ്കിൽ നീ ഫുഡ് അയച്ചാണ്ടതല്ലേ. അതെ, ഈ കോപ്ലിക്കേഷൻ എടുത്ത് എന്ത് തീരുവിടോ ബോസ്? ഏട്ടാ, ഇതെന്റെ അവസാനത്തെ ആപ്ലിക്കേഷൻ. അയ്യോ, ഇതും കൂടി കിട്ടിയില്ലെങ്കിൽ വിഷം അടിക്കോ. ഞാൻ അടുത്ത എഴുതും. അല്ലാണ്ട് നിനക്കൊന്നും തോന്നുന്നില്ല? പോയി. എടാ, നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കീടനാശിനി കുപ്പികൾ ഇങ്ങനെ തുറന്നു വെച്ചേക്കായിരുന്നു. എന്തൊരു ഗന്ധം! എന്തോ ഇത് കൊട്ടാരമൊന്നും അല്ലല്ല. നിങ്ങളെ പോലെ തന്നെ ഡെയിലി 10 രൂപ വാടക കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ കഴിയണത്. ഈ മണം കുറച്ച് സഹിക്കേണ്ടി വരും. വെറുതെ അല്ല നിന്റെ കീടനാശിനി എന്ന് വിളിക്കുന്നത്. ഇവൻ ഈ സത്ര മാറ്റിച്ചേ അടങ്ങും. നീ മാവില് മരുന്നടിച്ചിട്ട് അതിൽ തേങ്ങ ഉണ്ടായിരുന്നു കേട്ടല്ല. അതേ ബന്ധം പറ്റിയതാണ്. മരുന്ന് മാറിപ്പോയി. എങ്ങനെടിക്കണ്ടായിരുന്നു മാവിലടിച്ച്? അതെ, മാസ വാടകയും ചോദിച്ച് ഓണർ ഒരാളെ വിട്ടായിരുന്നു. അഞ്ചാറ് വണ്ടി ഒന്നിച്ച് പഞ്ചറാകട്ടടാ. വാടക മുഴുവൻ ഒറ്റ അടിക്ക് കൊടുക്ക. ഇല്ലെങ്കിൽ ഒറ്റ ഇടിച്ച് പുറത്താക്കും പറഞ്ഞാണ് പോയേക്കണത്. എന്തുകൊണ്ട് തിരഞ്ഞെടുത്ത 1001 ചോദ്യങ്ങൾക്ക് തിരഞ്ഞെടുക്കാത്ത 2002 ഉത്തരങ്ങൾ കൊണ്ട് ചുട്ട മറുപടി നൽകുന്നു? കാക്ക കുളിച്ചാൽ കൊക്കാകത്തത് എന്തുകൊണ്ട്? യേശുദാസ് താടി വളർത്തുന്നത് എന്തുകൊണ്ട്? എം ജി ശ്രീകുമാർ താടി വളർത്താത്തത് എന്തുകൊണ്ട്? IM വിജയ് മലയാള സിനിമയിൽ എത്തിയത് എന്ത് കണ്ടുകൊണ്ട്? നീ രക്ഷപ്പെടാത്തത് എന്തുകൊണ്ട് എന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. നാളെ ബസ് കയറി ആൾക്കാരെ പറ്റിക്കാളിന്റെ റിഹേഴ്സലാ. അത് മനസ്സിലായി. നീ വാടക തരാത്തത് എന്തുകൊണ്ട്? ഈ ബുക്ക് ആരും വാങ്ങാത്തത് കൊണ്ട്? ഇവന്റെ പരിധിക്കാരും പിടിക്കാത്തത് എന്തുകൊണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഒരു കാര്യം ഞാൻ എല്ലാരോടും പറയാണ്, നാളെ മുതൽ കൃത്യമായിട്ട് വാടക തന്നില്ലെങ്കിൽ എന്റെ കളിയും ചിരിയൊക്കെ അങ്ങ് മാറും. ഓണറെ കൊണ്ട് എന്റെ കഴുത്തിന്റെ അളവെടുക്കാനുള്ള ഇട വരുത്തരുത്. ആ ചായക്കടക്കാരന്റെ മകനെ കണക്കിന് നല്ല മാർക്ക് കിട്ടിയെന്ന് ചേട്ടനോട് പറയാൻ പറഞ്ഞു. ഞാൻ എന്തിനാ എന്നോട് പറയുന്നേ? നിങ്ങൾ ചായ കുടിച്ചതിന്റെ പറ്റെഴുതി പറ്റെഴുതിയാ കൊച്ചൻ കണക്ക് പഠിച്ചതെന്ന്. കാശ് കൊടുത്തില്ലെങ്കിലേ നാളെ തൊട്ട് ചായ തരില്ല എന്നും പറഞ്ഞു. എന്റെ ഈശോയെ, ചായക്കടയിലെ പറ്റ് ഇവിടുത്തെ വാടക സമ്മതിപ്പുണ്ടോ? അടി തുടങ്ങാം. മനസ്സിലായ അരിതാമ്മ. ഇനി ആരോഹണത്തിൽ പാടൂ. ശബാഷ്. ഇനി അവരോഹണത്തിൽ പാടിത്തണ്ടു. എടാ തോമ, നിന്റെ താമ ശരിയല്ല. എഴുതക്കടാ. എടാ സ്വരത്തിൽ കയറി പിടിക്കടാ. ഇങ്ങനെ തന്റെ ഒരു ചുക്കം കിട്ടില്ല എനക്ക്. സംഗതിയൊക്കെ തിരക്കിട്ടില്ല, പക്ഷെ നിന്റെ അമ്മയ്ക്കുള്ളി ശരിയല്ല. എടാ കഴുത്തോളം വെള്ളത്തിൽ മുങ്ങിയിരുന്ന് വേണം സാധനം ചെയ്യാൻ. സാധനമല്ല മനുഷ്യ, സാധവം. അത് തന്നെ. ഇനി ഓരോരുത്തരും നാളെ ചെയ്യേണ്ട ജോലികളെ കുറിച്ചാണ് അടുത്ത പാഠം. കേട്ട് പഠിച്ചോടാ തന്നെ. ലവനെ നമ്മള് ട്രെയിനിൽ പാടാൻ വിട്ടാ മതി. എഴുതക്കടാ. അപ്പൊ ഏത് പാട്ട് നീ പാടാൻ പോണേ? സംഗതി കൊള്ളാം, പക്ഷെ പാലക്കാട് വരെ പറ്റൂ. അത് കഴിഞ്ഞാ തമിഴ്നാടാ. തമിഴ് വേണം. തമിഴിലെങ്ങനെ പാടും? ഇത് തന്നെ പാടാ. ആയിരം പാദ സരങ്ങൾ കിളുങ്കി ആലുവാപ്പുള പിന്നെയും ഒളുകി ഗമപ്പ ഒളുകി. അപ്പൊ വണ്ടി ബോംബെ എത്തിയ ഇന്ത്യക്ക് എന്ത് ചെയ്യും? അതിനു മുമ്പ് പോലീസ് പിടിക്കില്ലേ? എന്തൊരു ബുദ്ധിയാണ്! ഈ മെന്റൽ ശക്തി നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ നമ്മള് ക്രോർപതിയൊക്കെ ക്രോർപതി ആയി പോയേനെ. അപ്പൊ ഇതുവരെ എനിക്ക് ബുദ്ധിയില്ലെന്നാണ് പറഞ്ഞു. നമ്മളൊരു സത്യം പറഞ്ഞ അത്രേ ഉള്ളു അല്ലേ മക്കളെ? നീ സത്യം പറഞ്ഞ ഈ കുടിലിന്റെ മുമ്പിൽ സത്യം പറഞ്ഞ നല്ല മാണിക്കം പോലത്തെ പിള്ളേരെ ചീത്താക്കാനുണ്ടല്ലോ. ചീത്താക്കാൻ എന്തോ ചെയ്യും?
നിങ്ങളുടെ കയ്യാങ്കളി എന്റെ ഉമ്മയെ കാണിക്കരുത് കേട്ടോ. ഈ മല്ലേശ്വരിയോട് കളിച്ചാലുണ്ടല്ലോ. ഒന്ന് എടുത്തരുമോ പ്ലീസ്? ഇന്ന് രണ്ടിലൊന്നും ഞാൻ എന്റെ പാട്ടിന് പോവാ. പാട്ടിന് പോണ? നീ പാട്ടിന് ഡാൻസിനൊന്നും പോണ്ട. നിനക്ക് പറ്റിയ പണി മോഷണം. ഞാൻ മോഷ്ടിക്കില്ല. ഞാൻ മോഷ്ടിക്കില്ലാന്ന്. നിങ്ങൾ അതിനെ പേടിപ്പിക്കാതെ മക്കളും മോഷ്ടിക്കണ്ട കേട്ടോ. കത്താ മതി. പിന്നെ ഈ നിക്കുന്നത് ആരാണെന്നാ വിചാരം? മാടപ്രാവിന്റെ ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകൈക ചെറ്റയാ. ഇവിടെ കുഞ്ഞങ്ങ് സമ്മതിച്ചേക്ക് കേട്ടാ. ഷീ കോൺഫിഡന്റ്. സോറി, സമ്മതിച്ചാ സമ്മതിച്ചടാ. നാളെ നിനക്ക് ഞാൻ സ്പെഷ്യൽ ഡ്യൂട്ടി തരാൻ പോവുകയാണ്. ഇതേ പോവേണേ. എന്റെ മോൻ ഭാവിയിൽ കായംകുളം കൊച്ചു നീ കടത്തി വിട്ടു നോയിക്കോ. നിക്കടാ, സൂക്ഷിക്കണം. പോലീസിന്റെ കയ്യിൽ പോയി പെടരുത്. പെട്ടാ കൂബിനിട്ടിട്ടുള്ള മാക്രി. പിന്നെ വെറും കൈയോടെ ആരും തിരിച്ചു വരികയും ചെയ്യരുത്. എന്ന് വെച്ചാൽ അൽക്കൂലത്തിൽ സാധനം വേണ്ട. നീ എവിടെ പോണത്? റെയിൽവേ സ്റ്റേഷൻ. കായംകുളം കൊച്ചുണ്ണിക്കാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പോകളെ. ഹോട്ടലില്ല, അവിടെ സാപ്പാടി സമയങ്ങളായിരുന്നു. നല്ല തിരുതന്നെ പൊരിച്ചില്ല. അവന്റെ നിപ്പ് കണ്ടില്ലേ കളക്ടറുടെ മോനെ വിചാരം. പറ ദേഷ്യപ്പെടാതെ ഡാർജിലിംഗ്. കലക്കുവാ. ഞാൻ ഇന്ന് കലക്കി തരാ. നമ്മള് പോകുന്ന വഴിക്ക് മോൻ പറഞ്ഞ ഹെലികോപ്റ്റർ വാങ്ങിച്ചു തരാവേ കേട്ടാ. ശരി പോ. ഞങ്ങൾക്ക് ഒരു 10 pounds വരുന്ന പുതിയ ഫാഷനിലുള്ള ഒരു ചെയിൻ വേണം അല്ലേ ചേട്ടാ? Is it Indian jewelry? Yeah. Very bad. ഇഷ്ടപ്പെട്ടില്ല? Life is beautiful. Oh, nice to meet you. ഇതല്ലേ ചേട്ടാ മാല? No, this is not. That is. ഏ അല്ല, ഇതാണ് ചേട്ടാ. ഞാനല്ലേ ആ മാല പർച്ചേസ് ചെയ്തത്? കള്ളിന്ന് കുറച്ച് കൂമ്പിടിച്ചു പോട്ടും. ഇത് ഷോപ്പാണ്. റിമെമ്പർ മീ. ഓ നൈസ്. ഏത് മാലയാണ് സർ? എന്റെ സിസ്റ്ററിന് വേണ്ടി ഇതുപോലൊരു മാല പർച്ചേസ് ചെയ്തിരുന്നു. ഇറ്റ്സ് എനഫ്. ഹൗ മച്ച് ഗ്രാം വെയിറ്റ്? 79 300. അയ്യോ, 10 pounds തികച്ചില്ല. ടു ബാഡ് ലൈക്ക് ദാറ്റ്. അല്ല, നല്ലതാ. ദാറ്റ്സ് എനഫ്. ഓക്കേ. Please come with it immediately. Because I'm very busy. Oh, man. Thank you. ഇരുപത്തി